ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് സുവർണ പ്രധാന വാർത്തകൾ രാജ്യത്ത് കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പ് അറുപത്തിനാല് കോടി പിന്നിട്ടു രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയേഴ് ദശാംശം അഞ്ച് ഒന്ന് ശതമാനം കോവിഡ് വ്യാപനം കുറയുന്ന സാഹചര്യത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ വിദ്യാലയങ്ങൾ തുറക്കാനൊരുങ്ങുന്നു കേരളത്തിൽ കോവിഡ് വ്യാപനത്തിൽ ശമനമില്ല രോഗസ്ഥിരീകരണ നിരക്ക് പതിനാറ് ദശാംശം ഏഴ് നാല് ശതമാനമായി അഫ്ഗാൻ വിഷയത്തിൽ ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതി പ്രമേയം പാസാക്കി പാരാലിമ്പിക്സിൽ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരങ്ങളെ അനുമോദിച്ച് രാഷ്ട്രം വാർത്തകൾ വിശദമായി കോവിഡ് വാക്സിൻ യജ്ഞത്തിൽ രാജ്യം പുതിയ നാഴികക്കല്ല് പിന്നിട്ടു രാജ്യത്ത് ഇതുവരെ അറുപത്തിനാല് കോടി ഡോസ് വാക്സിൻ വിതരണം ചെയ്തു കഴിഞ്ഞു നാല്പത്തി ഒൻപത് കോടി ഡോസ് വാക്സിനാണ് ആദ്യ ഡോസായി നൽകിയത് കോടി ഡോസ് വാക്സിൻ രണ്ടാം ഡോസായി വിതരണം ചെയ്തു ജൂൺ ഇരുപത്തിയൊന്നിനാണ് സാർവത്രിക കോവിഡ് വാക്സിൻ യജ്ഞത്തിന് തുടക്കമായത് കഴിഞ്ഞ ദിവസം മാത്രം അൻപത്തിമൂന്ന് ലക്ഷം വാക്സിൻ ഡോസുകൾ വിതരണം ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതിനിടെ രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റിയേഴ് ദശാംശം അഞ്ച് ഒന്ന് ശതമാനമായി കഴിഞ്ഞ ദിവസം ഇരുപത്തിനാലായിരത്തിലധികം പേർ രോഗമുക്തി നേടി കോവിഡ് വ്യാപനം കുറയുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുറക്കാനൊരുങ്ങുന്നു ഡൽഹി തമിഴ്നാട് രാജസ്ഥാൻ മേഘാലയ എന്നീ സംസ്ഥാനങ്ങളിലാണ് സ്കൂളുകൾ പ്രവർത്തനം പുനരാരംഭിക്കുന്നത് ഡൽഹിയിൽ നാളെ മുതൽ സ്കൂളുകളും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കും തമിഴ്നാട്ടിൽ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകൾ അമ്പത് ശതമാനം വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നാളെ തുറക്കും രാജസ്ഥാനിലും സ്കൂളുകൾ തുറക്കാൻ തീരുമാനമായി ഏപ്രിലിന് ശേഷം ആദ്യമായാണ് രാജസ്ഥാനിൽ സ്കൂളുകൾ തുറക്കുന്നത് മേഘാലയയിൽ നഗരപ്രദേശങ്ങളിൽ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളും കോളേജുകളും നാളെ തുറക്കാനാണ് തീരുമാനം കേരളത്തിൽ ഇന്നലെ പത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു പതിനാറ് ദശാംശം ഏഴ് നാല് ശതമാനമാണ് രോഗസ്ഥിരീകരണ നിരക്ക് ഏറ്റവും കൂടുതൽ പ്രതിദിന രോഗികൾ തൃശൂർ ജില്ലയിലാണ് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് പേർ രോഗമുക്തി നേടി ഇന്നലെ നൂറ്റി മുപ്പത്തിരണ്ട് കോവിഡ് മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം ആയി രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് അതിനിടെ കോവിഡ് വ്യാപനം നിയന്ത്രിക്കാൻ സംസ്ഥാനത്ത് ഇന്നലെ മുതൽ രാത്രി കർഫ്യൂ നിലവിൽ വന്നു രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറ് വരെയാണ് കർഫ്യൂ അവശ്യ സർവീസുകൾ ഒഴികെയുള്ളവയ്ക്ക് നിയന്ത്രണമുണ്ടാകും ഏറ്റവും കൂടുതൽ പേർക്ക് രണ്ട് ഡോസ് കോവിഡ് വാക്സിനും ലഭിച്ച ആദ്യ സംസ്ഥാനമായി മാറി മഹാരാഷ്ട്ര അഞ്ചു കോടി എഴുപത്തിയൊന്ന് ലക്ഷത്തിലേറെ കോവിഡ് വാക്സിൻ ഡോസുകളാണ് സംസ്ഥാനത്ത് ഇതുവരെ നൽകിയത് എന്നാൽ മഹാരാഷ്ട്രയിലെ കോവിഡ് പ്രതിദിന കണക്കിൽ വർധന കണ്ടുവരുന്ന സാഹചര്യത്തിൽ ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പ് മണിപ്പൂരിൽ ഏതാനും ദിവസങ്ങളായി കോവിഡ് രോഗമുക്തി നിരക്ക് വർധിക്കുകയും പ്രതിദിന രോഗബാധിതരുടെ എണ്ണം കുറയുകയും ചെയ്യുന്നത് സംസ്ഥാനത്തിന് ആശ്വാസമേകുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുനൂറ്റി പേർക്കാണ് കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്തത് ഹിമാചൽ പ്രദേശിലെ എല്ലാ ജനങ്ങളും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുകയും വാക്സിൻ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ എല്ലാ മുതിർന്ന പൌരന്മാർക്കും ആദ്യ ഡോസ് വാക്സിൻ വിതരണം ചെയ്ത രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് ഹിമാചലെന്നും മന്ത്രി ട്വിറ്ററിൽ കുറിച്ചു അസമിൽ കനത്ത വെള്ളപ്പൊക്കം തുടരുന്നു ഇരുപത്തിയൊന്ന് പ്രളയബാധിത ജില്ലകളിലായി മൂന്ന് ലക്ഷത്തി അറുപത്തിമൂവായിരത്തോളം പേരാണ് ദുരിതത്തിലായത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പേർ മരിച്ചു കാസിരംഗ ദേശീയോദ്യാനത്തിന്റെ എഴുപത് ശതമാനത്തോളം ഭാഗം വെള്ളത്തിനടിയിലാണ് പ്രളയബാധിത പ്രദേശത്ത് ജില്ലാ ഭരണകൂടം ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ അവശ്യ സേവനങ്ങൾ എത്തിച്ചുവരുന്നു ലോക്സഭാ സ്പീക്കർ ഓം ബിർല ഇന്ന് ശ്രീനഗറിൽ പാർലമെന്റിന്റെ പൊതുജന സമ്പർക്ക പരിപാടി ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്തി രാജ് സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായുള്ള വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനാണ് സ്പീക്കർ ജമ്മു ജമ്മുകശ്മീരിലെത്തിയത് പതിനാല് പാർലമെന്ററി സമിതികളിൽപ്പെട്ട മുന്നൂറിലധികം എം പിമാർ വിവിധ ഘട്ടങ്ങളിലായി ജമ്മു ജമ്മുകശ്മീർ സന്ദർശിച്ചത് കേന്ദ്രഭരണ പ്രദേശത്ത് ജനാധിപത്യ പ്രക്രിയ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണെന്ന് ലോക്സഭാ സ്പീക്കർ വ്യക്തമാക്കി സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യം ആഘോഷിക്കുന്ന ആസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ഖാദി ഗ്രാമോദ്യോഗ കമ്മീഷൻ നടത്തുന്ന ഡിജിറ്റൽ പ്രശ്നോത്തരി മത്സരത്തിന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ഇന്ന് തുടക്കം കുറിക്കും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും സ്വാതന്ത്ര്യ സമരപാതയിൽ ഖാദിയുടെ നാൾ വഴികളും ആസ്പദമാക്കിയായിരിക്കും പ്രശ്നോത്തരി കെ വി സി പ്ലാറ്റ്ഫോമിൽ അടുത്ത പതിനഞ്ച് ദിവസങ്ങളിലായി രാവിലെ പതിനൊന്ന് മണിക്കാകും പ്രശ്നോത്തരി ആരംഭിക്കുക ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായി മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം അഫ്ഗാനിസ്ഥാനിൽ നിന്നും യു എസ് സൈന്യത്തെ പിൻവലിക്കുന്നതിന് മുന്നോടിയായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ എന്നിവർ അഫ്ഗാനിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇരുവർക്കുമിടയിൽ നടന്ന രണ്ടാമത്തെ ടെലിഫോൺ സംഭാഷണമാണിത് വിശദാംശങ്ങൾ അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതിഗതികളിൽ അടിസ്ഥാനപരമായ മാറ്റമുണ്ടായെന്നും എല്ലാ പാർട്ടികളും സജീവമായി ചേർന്ന് താലിബാനെ മുന്നോട്ട് നയിക്കണമെന്നും ചൈനീസ് വിദേശകാര്യമന്ത്രി പറഞ്ഞു അമേരിക്ക അന്താരാഷ്ട്ര സമൂഹവുമായി സഹകരിച്ച് അഫ്ഗാനിസ്ഥാന് വേണ്ട അടിയന്തര സാമ്പത്തിക മാനുഷിക സഹായങ്ങൾ നൽകണമെന്നും സാമൂഹിക സുരക്ഷിതത്വവും സുസ്ഥിരതയും നിലനിർത്തുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും വാങ്ങി അഭിപ്രായപ്പെട്ടു അഫ്ഗാനിസ്ഥാനിൽ നിന്നും അന്താരാഷ്ട്ര സൈന്യത്തെ പെട്ടെന്ന് പിൻവലിക്കുന്നത് ഭീകര സംഘടനകളുടെ ശക്തമായ തിരിച്ചുവരവിന് വഴിതെളിക്കുമെന്നും വാങ്ങി മുന്നറിയിപ്പ് അഫ്ഗാനിസ്ഥാനെ ഭീകരാക്രമങ്ങൾക്കുള്ള വേദിയാക്കി മാറ്റുകയോ ഭീകരവാദത്തിനുള്ള സുരക്ഷാ കേന്ദ്രമാക്കുകയോ ചെയ്യില്ലെന്ന് ഉറപ്പു നൽകണമെന്ന് ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതി അംഗങ്ങൾ ഒന്നടങ്കം താലിബാനോട് ആവശ്യപ്പെടണമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി അഫ്ഗാനിസ്ഥാനിൽ നിന്നും അമേരിക്കൻ സൈന്യം പൂർണ്ണമായി പിൻവാങ്ങിയതായി റിപ്പോർട്ട് ഇരുപത് വർഷത്തെ സൈനിക സാന്നിധ്യത്തിന് ഇതോടെ അവസാനമായി അഫ്ഗാനിസ്ഥാൻ വിഷയത്തിൽ ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതി പ്രമേയം പാസാക്കി പതിമൂന്ന് അംഗരാഷ്ട്രങ്ങളുടെ പിന്തുണയോടെയാണ് പ്രമേയം പാസാക്കിയത് അതേസമയം റഷ്യയും ചൈനയും വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷ് വർദ്ധൻ ശൃംഗ്ലയുടെ അധ്യക്ഷതയിലായിരുന്നു സുരക്ഷാ സമിതി യോഗം ഇത്തരമൊരു പ്രമേയം അടിയന്തരമായി പാസാക്കുന്നതിൽ ചൈനയ്ക്ക് ആശങ്കയുണ്ടെന്ന് ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിലെ ചൈനീസ് പ്രതിനിധി അഭിപ്രായപ്പെട്ടു അഫ്ഗാനിസ്ഥാനിൽ നിന്നും വിദേശ സൈന്യത്തെ പിൻവലിച്ചതിലുള്ള ക്രമക്കേടുകളാണ് രാജ്യത്തെ സ്ഥിതിഗതികൾ താറുമാറാക്കിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അഫ്ഗാനിസ്ഥാന്റെ ഭാവി സംബന്ധിച്ച് വ്യക്തമായ പ്രതീക്ഷകളാണ് പ്രമേയം ഉറപ്പാക്കുന്നതെന്ന് യു പ്രതിനിധി വ്യക്തമാക്കി അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതിഗതികൾ ഇന്ത്യ നിരീക്ഷിച്ചു വരുന്നതായി രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്കൊപ്പം അതിർത്തി കടന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയുന്നുവെന്നും ഉറപ്പാക്കും പഞ്ചാബ് സർവകലാശാല സംഘടിപ്പിച്ച ചർച്ചാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യാനന്തരം നിരവധി ഇന്ത്യ വിരുദ്ധ ശക്തികൾ രാജ്യത്ത് അസ്ഥിരത സൃഷ്ടിക്കാൻ ശ്രമിച്ചു വരുന്നതായി ശ്രീ സിംഗ് അഭിപ്രായപ്പെട്ടു പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവ തടയാൻ ഇന്ത്യൻ സേന നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായും ആക്രമണങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകുന്നതായും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനായി പുറപ്പെട്ട വ്യോമസേനാ വിമാനങ്ങൾ രാജ്യത്ത് തിരിച്ചെത്തി കാബുൾ താലിബാന്റെ നിയന്ത്രണത്തിലായതിനെ തുടർന്നുണ്ടായ പ്രതികൂല സാഹചര്യങ്ങളിലും വ്യോമസേനാ വിമാനങ്ങളിൽ ഒഴിപ്പിക്കൽ തുടർന്നു കൊണ്ടിരുന്നു വ്യോമസേനയുടെ കമാൻഡോകളും ഐ ടി ബി പി സേനാംഗങ്ങളും സംയുക്തമായാണ് ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരാൻ പ്രവർത്തിച്ചത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും എല്ലാ ഇന്ത്യക്കാരെയും സുരക്ഷിതരായി തിരിച്ചെത്തിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി പാരാലിമ്പിക്സിലെ ആറാം ദിനമായ ഇന്നലെ ഇന്ത്യക്ക് മെഡൽ സമ്മാനിച്ച കായിക താരങ്ങളെ അനുമോദിച്ച് രാഷ്ട്രം പുരുഷ ജാവലിൻ ട്രോയിൽ ലോക റെക്കോർഡ് കുറിച്ച് സ്വർണം നേടിയ സുമിത് ആൻഡലിനെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അനുമോദിച്ചു പ്രധാനമന്ത്രിയും സുമിത്തുമായുള്ള വികാരഭരിതമായ സംഭാഷണം കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചു ഷൂട്ടിംഗിൽ അവനി ലേഖരയാണ് ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം നേടിത്തുന്നത് പാരാലിമ്പിക്സിൽ ആദ്യമായാണ് ഒരു ഇന്ത്യൻ വനിത സ്വർണം നേടുന്നത് ഇത് അഭിമാന നിമിഷമാണെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ട്വിറ്ററിൽ കുറിച്ചു ജാർലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയ ദേവേന്ദ്ര ജജാരിയെയും വെങ്കല മെഡൽ നേടിയ സുന്ദർ സിംഗ് ഗുർജാരിനെയും പുരുഷ ഡിസ്കസ് ത്രോയിൽ വെള്ളി മെഡൽ സമ്മാനിച്ച യോഗേഷ് കത്തൂനിയെയും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അഭിനന്ദിച്ചു അമേരിക്കയിൽ ഇന്നലെ വീശിയടിച്ച ഐഡ ചുഴലിക്കാറ്റ് ദുർബലമായതായി നാഷണൽ ഹരിക്കെയ്ൻ സെന്റർ അറിയിച്ചു മണിക്കൂറിൽ തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ വേഗതയിലാണ് ഇപ്പോൾ കാറ്റിന്റെ സഞ്ചാരം ഐഡ ചുഴലിക്കാറ്റ് ആളപായം ഉൾപ്പെടെ വ്യാപക നാശനഷ്ടങ്ങളാണ് വരുത്തിയത് പ്രസിഡന്റ് ജോ ബൈഡൻ ചുഴലിക്കാറ്റിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു രക്ഷാപ്രവർത്തനങ്ങൾക്കായി അധിക ധനസഹായവും അനുവദിച്ചു തമിഴ്നാട് പുതുച്ചേരി തുറമുഖങ്ങൾ വഴി വളം ഇറക്കുമതി ചെയ്യണമെന്ന് തമിഴ്നാട് കൃഷിമന്ത്രി എം ആർ കെ പന്നീർശെൽവം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു അഞ്ച് ലക്ഷത്തോളം ഏക്കർ പ്രദേശത്ത് കൃഷി ഇറക്കുന്നതിനായി വളം ആവശ്യമാണെന്നും സംസ്ഥാനത്തിന് മൂന്ന് ദശാംശം എട്ട് ലക്ഷം മെട്രിക് ടൺ യൂറിയ അനുവദിച്ചതിൽ രണ്ട് ദശാംശം അഞ്ച് ആറ് ലക്ഷം മെട്രിക് ടൺ ലഭ്യമായെന്നും അദ്ദേഹം കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമർ നയിച്ച കത്തിൽ പറയുന്നു രാജ്യത്ത് കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പ് അറുപത്തിനാല് കോടി പിന്നിട്ടു രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയേഴ് ദശാംശം അഞ്ച് ഒന്ന് ശതമാനം കോവിഡ് വ്യാപനം കുറയുന്ന സാഹചര്യത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ വിദ്യാലയങ്ങൾ തുറക്കാനൊരുങ്ങുന്നു കേരളത്തിൽ കോവിഡ് വ്യാപനത്തിൽ ശമനമില്ല രോഗസ്ഥിരീകരണ നിരക്ക് പതിനാറ് ദശാംശം ഏഴ് നാല് ശതമാനമായി അഫ്ഗാൻ വിഷയത്തിൽ ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതി പ്രമേയം പാസാക്കി പാരലിമ്പിക്സിൽ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരങ്ങളെ അനുമോദിച്ച് രാഷ്ട്രം വാർത്തകൾ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഐആർ എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം അടുത്ത വാർത്താ പ്രക്ഷേപണം പത്ത് പതിനഞ്ചിന്